ഇരുപതുകാരി ഉൾപ്പെട്ട MDMA കേസ് മൂടിവെക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി എറണാകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹനീഫ MS. വിവരമറിഞ്ഞ് ഇന്നലെ മറുനാടൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അറസ്റ്റ് വിവരം സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞ് ഈ ലേഖകനെ മൊബൈലിൽ വിളിച്ച് പ്രതിയായ പെൺകുട്ടിക്ക് പ്രായം കുറവാണെന്നും വാർത്ത കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. പ്രായം കുറഞ്ഞവരെ അറസ്റ്റ് ചെയ്തപ്പോൾ മുമ്പും വാർത്ത കൊടുത്തിരുന്നല്ലോ, പിന്നെ എന്താ ഈ കേസിൽ മാത്രം ഒരു മൃദു സമീപനം എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ചോറുണ്ണാൻ ഇറങ്ങിയതാ, തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് CI സംഭാഷണം അവസാനിപ്പിച്ചു. ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടും അനക്കമൊന്നും കാണാത്തതിനാൽ വീണ്ടും CIയെ വിളിച്ചു. റിംഗ് ചെയ്ത് അവസാനിച്ചിട്ടും CI കോൾ എടുത്തില്ല. തുടർന്ന് വിവരം എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറെ വിളിച്ച് CIയിൽ നിന്നുണ്ടായ അനുഭവം വെളിപ്പെടുത്തി. കേസിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും CIയെ ഉടൻ വിളിക്കണമെന്നും പറഞ്ഞാണ് അസിസ്റ്റന്റ് കമ്മീഷണർ സംഭാഷണം ചുരുക്കിയത്. മിനിറ്റുകൾക്കുള്ളിൽ CIയുടെ വിളിയെത്തി. കേസിൽ ഏതാനും പേരെ കൂടി പിടികൂടാനുണ്ടെന്നും രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വിവരങ്ങൾ കൊടുക്കാമെന്നായിരുന്നു ഇത്തവണ CIയുടെ നിലപാട്. പിടികൂടാനുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടെന്നും അറസ്റ്റിലായ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മതിയെന്നും പറഞ്ഞപ്പോൾ കോടതിയിൽ പോകാൻ ഇറങ്ങി നിൽക്കുകയാണെന്നും പറഞ്ഞ് CI സംഭാഷണം അവസാനിപ്പിച്ചു പോയി. ഇതുതന്നെയായിരുന്നു കേസിനെക്കുറിച്ച് അറിയാൻ വിളിച്ച മറ്റ് മാധ്യമപ്രവർത്തകരോടും ഈ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. യുവതി അറസ്റ്റിലായ വിവരം കാണിച്ച് മറുനാടൻ ഇന്നലെ വൈകിട്ട് വാർത്ത ചെയ്തിരുന്നു. സേ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ലെന്നും വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വാർത്ത വന്നതിന് പിന്നാലെ CI ഈ ലേഖകനെ വീണ്ടും വിളിച്ച് കേസിലെ സുപ്രധാന കണ്ണികളെ പിടിക്കാനുള്ളതുകൊണ്ടാണ് അറസ്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാത്തതെന്നും വിളിച്ച മറ്റ് മാധ്യമപ്രവർത്തകരോട് ഇതേ വിവരങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അവരെല്ലാം ഇത് അംഗീകരിച്ചെന്നും രണ്ട് ദിവസം കഴിയുമ്പോൾ ഫോട്ടോ സഹിതം വാർത്ത നൽകാമെന്നും മറ്റും അറിയിച്ചു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ യുവതിയുടെ ഫോട്ടോയും പിടികൂടിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും അടക്കം വാർത്ത വന്നു. ഇന്ന് രാവിലെ ഇതേക്കുറിച്ച് മറുനാടൻ അന്വേഷിച്ചപ്പോൾ കേസെടുത്തത് സംബന്ധിച്ച് എക്സൈസ് കമ്മീഷണറുടെ ഗ്രൂപ്പിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തോട് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും വിവരം ചോർത്തി നൽകിയതാവാം എന്നുമായിരുന്നു പ്രതികരണം. റേഞ്ച് ഓഫീസിൽ വച്ചെടുത്ത യുവതിയുടെ ഫോട്ടോയും കേസിൽ ഉൾക്കൊള്ളിച്ചുള്ള വിവരങ്ങളുമാണ് ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുള്ളതെന്നും CI സ്ഥിരീകരിച്ചു. ഇതുമൂലം കേസിൽ താൻ ലക്ഷ്യമിട്ടിരുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയാത്തതിലുള്ള വിഷമം പങ്കിടാനും CI മാറുന്നില്ല. കൊല്ലം തൃക്കടവൂർ കുരിപ്പുഴ സ്വദേശിനി ബ്ലേസിയാണ് സംഭവത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ കൊച്ചി നോർത്തിലെ വട്ടോളി ടവേഴ്സ് ഫ്ളാറ്റിൽ നിന്നാണ് ബ്ലേസിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 1.962 ഗ്രാം MDMA കണ്ടെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു.